നമസ്കാരം. ഈന്തപ്പഴവും നമ്മുടെ സ്വർണ്ണക്കടത്തും വിശുദ്ധ ഖുർആൻ ഇറക്കുമതിയും ഒന്നും ഇപ്പോൾ വലിയ കാര്യമായി മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും മറ്റ് നടപടികളും പുരോഗമിക്കുകയാണ്. മാധ്യമങ്ങൾ എന്താണ് ഇതിൻ്റെ അപ്ഡേറ്റഡ് വാർത്തകൾ കൃത്യമായി നൽകാത്തത് എന്ന് നമുക്കറിയില്ല. മറ്റ് പല വിഷയങ്ങൾ, ഞാൻ നേരത്തെ ഒരു സ്റ്റോറിയിൽ സൂചിപ്പിച്ചതുപോലെ മറ്റു പല വിഷയങ്ങൾ പ്രാധാന്യത്തോടെ കടന്നു വരുന്നത് കൊണ്ടായിരിക്കാം, എലക്ഷൻ വരുന്നത് കൊണ്ടായിരിക്കാം, എലക്ഷൻ ചൂടിൽ ഇതൊക്കെ മുങ്ങിപ്പോകും എന്നാണ് പിണറായി സർക്കാരും സി പി എമ്മും ഒക്കെ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ അതൊന്നും അങ്ങനെ മുങ്ങിപ്പോകില്ല എന്നാണ് മനസ്സിലാകുന്നത്. ദേശീയ ഏജൻസികൾ എല്ലാം തന്നെ വളരെ കാര്യമായ അന്വേഷണം ഈ വിഷയത്തിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈന്തപ്പഴം ഇറക്കുമതി അതുപോലെ ഖുറാൻ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ മന്ത്രി കെ ടി ജലീൽ ഉൾപ്പെടെയുള്ള വ്യക്തികൾക്കെതിരെ ഈ വിഷയത്തിൽ ആരോപണവും പരാതിയും ഒക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല പല വിഷയങ്ങളിലും സി പി എമ്മിൻ്റെ പല മുതിർന്ന നേതാക്കളും ഈ വിഷയങ്ങളിലൊക്കെ, ഈ കയറ്റുമതി ഇറക്കുമതി വിഷയങ്ങളിലൊക്കെ തന്നെ നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു എന്നുള്ള സൂചനകളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിനിടയിലാണ് ഈന്തപ്പഴം ഇറക്കുമതിയിൽ കസ്റ്റംസിനോട് സർക്കാർ വിവരങ്ങൾ ചോദിച്ചു. അതായത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ്, ഈന്തപ്പഴ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു. ഇത് സാക്ഷികളെ സ്വാധീനിക്കാനാണ് എന്ന പരാതിയാണ് ഇപ്പോൾ കസ്റ്റംസ് ഉന്നയിച്ചിരിക്കുന്നത്. അന്വേഷണം നടക്കുന്ന വിഷയത്തിൽ വിവരാവകാശ നിയമപ്രകാരം മറുപടി നൽകണോ എന്നത് എന്ന വിഷയത്തിൽ നിയമോപദേശം തേടാനും കസ്റ്റംസ് തീരുമാനിച്ചിട്ടുണ്ട്. നിയമോപദേശം തേടുന്ന സാഹചര്യത്തിൽ സർക്കാരിൻ്റെ അപേക്ഷ ലഭിച്ചാലും തിരക്കിട്ട് ഈ വിഷയത്തിൽ മറുപടി നൽകില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സർക്കാരിൻ്റെ അപേക്ഷ ഇന്നലെ വരെ കസ്റ്റംസ് കാര്യാലയത്തിൽ ലഭിച്ചിട്ടില്ലെന്നും കസ്റ്റംസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഈന്തപ്പഴം ഇറക്കുമതി വിവരങ്ങൾ ലഭിക്കുന്നത് തടയുകയാണ് സർക്കാരിൻ്റെ ഉദ്ദേശം എന്ന് കസ്റ്റംസ് സംശയിക്കുന്നു. അതായത് ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിച്ച് അതനുസരിച്ച് കാര്യങ്ങൾ ഇവിടെ പ്ലാൻ ചെയ്ത് എല്ലാം ഇങ്ങനെയാണല്ലോ. നേരത്തെ കാര്യങ്ങൾ അന്വേഷിച്ച ശേഷം അതിൻ്റെ നടപടിക്രമങ്ങൾ എന്തായി എന്നറിഞ്ഞ ശേഷം അതുമായി ബന്ധപ്പെട്ട സാക്ഷികളെ സ്വാധീനിക്കുകയോ വിവരങ്ങൾ മറച്ചുവെക്കുകയോ ഫയലുകൾ മുക്കുകയോ ഒക്കെ ചെയ്യാം എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ അന്വേഷിച്ചത് എന്ന ഒരു സംശയമാണ് കസ്റ്റംസ് ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്. സാക്ഷികളും സമൻസ് ലഭിച്ചവരും ആരൊക്കെയാണെന്ന് അറിയുന്നത് അവരെ സ്വാധീനിക്കാനാണ് എന്ന ഏതാണ്ട് ഉറപ്പിന്മേലാണ് കസ്റ്റംസ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേന്ദ്ര ഏജൻസിയിൽ നിന്ന് സംസ്ഥാന സർക്കാർ വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ തേടുന്നത്. കഴിഞ്ഞ മാസം December 28 ഇത് സംബന്ധിച്ച അപേക്ഷ ലഭിച്ചത് എന്ന് പറയപ്പെടുന്നു. അഡീഷണൽ സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസർ എ പി രാജീവനാണ് വിവരാവകാശ അപേക്ഷ നൽകിയത്. യു എ കോൺസുലേറ്റ് ഇറക്കുമതി ചെയ്ത ഈന്തപ്പഴം അനുവദനീയമല്ലാത്ത കാര്യങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുണ്ടോ, അതുപോലെ ഡ്യൂട്ടി അടയ്ക്കാൻ ബാധ്യസ്ഥനായ ഇറക്കുമതിക്കാരൻ ആരാണ്, അന്വേഷണത്തിന്റെ ഭാഗമായി കസ്റ്റംസ് ആർക്കൊക്കെ സമൻസ് അയച്ചിട്ടുണ്ട്, അവരുടെ പേര്, തസ്തിക, ഏത് സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്, കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കി കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ ആര് എന്നീ ചോദ്യങ്ങളാണ് കസ്റ്റംസ് പ്രിവന്റീവ് അസിസ്റ്റന്റ് കമ്മീഷണറോട് സർക്കാർ ചോദിച്ചിരിക്കുന്നത്. ഈ ഓരോ ചോദ്യം കേൾക്കുമ്പോഴും നമുക്ക് മനസ്സിലാകും ഇത് ഏത് തരത്തിൽ പ്ലാൻ ചെയ്ത് ഈ കേസ് ഒതുക്കി തീർക്കാൻ അല്ലെങ്കിൽ തെളിവുകൾ നശിപ്പിക്കാൻ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള ശ്രമമാണ് എന്ന് ഏതൊരു സാമാന്യം ബോധമുള്ള ഏതൊരു സാധാരണക്കാരനും ഇത് വായിച്ചാൽ മനസ്സിലാകും. ഞാൻ ആ ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി വായിക്കാം. അതായത് ഈന്തപ്പഴം അനുവദനീയമല്ലാത്ത കാര്യങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നറിയണം. അതായത് കസ്റ്റംസ് ഏത് തരത്തിൽ ഈ കേസ് അന്വേഷിച്ചു എന്ന് മനസ്സിലാക്കണം. ഡ്യൂട്ടി അടയ്ക്കാൻ ബാധ്യസ്ഥനായ ഇറക്കുമതിക്കാരൻ ആരാണ്, ഈ ഇറക്കുമതി നടത്തിയതുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ്, അന്വേഷണത്തിൻ്റെ ഭാഗമായി കസ്റ്റംസ് ആർക്കൊക്കെ സമൻസ് അയച്ചിട്ടുണ്ട്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആർക്കൊക്കെ സമൻസ് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവരെ സ്വാധീനിക്കുകയോ അവരുമായി ആശയവിനിമയം നടത്തുകയോ അത്തരത്തിൽ തെളിവുകൾ ഇല്ലാതാക്കുകയോ ചെയ്യാം എന്ന സംശയം കസ്റ്റംസിന് സ്വാഭാവികമായി ഉണ്ട്. അവരുടെ പേര്, തസ്തിക, ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടവരാണ്, അതായത് ഏത് തൊഴിലാളി സംഘടനയുമായി ബന്ധപ്പെട്ടവരായ ആണെന്നായിരിക്കും ചോദിച്ചത്, നമുക്കറിയില്ല. മാത്രമല്ല കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കി കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ ആര് എന്നീ ചോദ്യങ്ങളാണ് കസ്റ്റംസ് പ്രിവന്റീവ് എ സിയോട് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. മറുപടി നൽകാത്തതിൽ കസ്റ്റംസ് മനഃപൂർവ്വം വീഴ്ച വരുത്തിയാൽ നിയമ നടപടി സ്വീകരിക്കും എന്നൊക്കെയാണ് സർക്കാർ പറയുന്നത് കസ്റ്റംസിനെതിരെ. കൊള്ളാം ഏതായാലും. ഈന്തപ്പഴം ഇറക്കുമതി ചെയ്തത് യു ഐ കോൺസുലേറ്റ് ആണ്. അതിനാൽ കോൺസുലേറ്റ് ജനറൽ ആണ് ആവശ്യമായ അനുമതി വാങ്ങേണ്ടത്. തുറമുഖത്ത് നിന്ന് ഈന്തപ്പഴം വിട്ടുകൊടുത്തത് നികുതി അടച്ചാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് കസ്റ്റംസ് ആണ്. ഇതൊക്കെയാണ് സർക്കാർ പറയുന്ന വാദങ്ങൾ. അതായത് ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ച് ഈ വിഷയങ്ങളിലൊക്കെയുള്ള കാര്യങ്ങൾ വേറൊരു തരത്തിലേക്ക് മാറ്റി ഇതിനെ സാധൂകരിക്കാൻ, ഇത് ഒരു ന്യായമായ കാര്യമാണ് അല്ലെങ്കിൽ ഇതിനകത്ത് തെറ്റൊന്നും ഉണ്ടായിട്ടില്ല എന്ന് വരുത്തി തീർക്കാനുള്ള സർക്കാരിൻ്റെ ബോധപൂർവമായ ശ്രമമാണ് ഇത്തരം ചോദ്യങ്ങൾ കസ്റ്റംസിനോട് ചോദിക്കുന്നതിലൂടെ മനസ്സിലാകുന്നത് എന്നാണ് ഇപ്പോൾ കസ്റ്റംസ് പറയുന്നത്. മാത്രമല്ല ഇതിന് വ്യക്തമായൊരു മറുപടി ഉടൻ നൽകില്ല എന്നും കസ്റ്റംസ് അറിയിച്ചിട്ടുണ്ട്. എന്തൊക്കെയായാലും ഈ കേസും തേച്ചു മായ്ച്ചു കളയാൻ അല്ലെങ്കിൽ ഇതിലും സാക്ഷികളെ സ്വാധീനിച്ച് ഇത് വേറൊരു തലത്തിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഒഴിവാക്കാനുള്ള അല്ലെങ്കിൽ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണോ ഇത്തരം നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നത് എന്ന ന്യായമായ സംശയം മാത്രമേ കസ്റ്റംസ് ഉയർത്തുന്നുള്ളൂ. അത് തികച്ചും ന്യായമായ സംശയം മാത്രമാണ്. പക്ഷേ ഈ വിഷയത്തിലടക്കം കൃത്യമായ അന്വേഷണം, കൃത്യമായ ഏകോപനം, കൃത്യമായ നടപടികൾ കസ്റ്റംസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പുറത്തുവരുന്ന സൂചനകളും റിപ്പോർട്ടുകളും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.